കച്ചവടക്ക് അവസരം കൊടുക്കണം മാതിരി കണക്ക് നടന്നായിരുന്നു. നല്ലൊരു കാര്യമാണ് പറയുന്നത്, കാരണം പുതിയതായി വരുന്ന അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് അത് ആ ഒരു സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത്രയും ഒരു പാഷനില്ല അമ്മയുടെ സംഘടനയോട്, അവർ തിരക്കാണ്. പക്ഷേ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയൊക്കെ ആണെങ്കിലും കൂടെയുള്ള സഹപ്രവർത്തകരോട്, അമ്മയുടെ സഹപ്രവർത്തകരുടെ ക്ഷേമത്തിനും, ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടന കാരണം ഇൻഷുറൻസ് ഉണ്ട്, കൈനീട്ടം കിട്ടുന്നവരുണ്ട്, അപ്പം അമ്മ എന്ന് പറഞ്ഞ സംഘടന അതൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിലനിന്ന് പോകണമെങ്കിൽ എല്ലാവരും സഹകരിക്കണം. ഇവൻ വർക്കുള്ളവരും വർക്കില്ലാത്ത ഒത്തിരി നമ്മൾ ശരിക്കും അമ്മ അമ്മയുടെ മീറ്റിങ്ങിന് പോകുമ്പോഴാണ് കുറേ ആർട്ടിസ്റ്റുകളുണ്ട് വർക്കില്ലാത്ത. അപ്പോൾ അവരുടെയൊക്കെ കാര്യമാണ്. ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കുറേ വർഷം കഴിയുമ്പോൾ നമ്മളെന്തായിരിക്കും. അപ്പോൾ ഒത്തിരി പേരുണ്ട്, കുറേ അമ്മമാരുണ്ട് വർക്കില്ലാത്തവർ. ഇവർക്ക് ചിലപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്ന 5000 രൂപ കഴിഞ്ഞിട്ടാണ് എല്ലാ മാസവും വെയിറ്റ് ചെയ്തിട്ട്. അമ്മാനൊരു സംഘടന നിലനിൽക്കണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ലാലേട്ടന് ഈ വട്ടവും മെയിൻ പ്രസിഡന്റ് നിൽക്കാൻ ലാലേട്ടൻ ഒരു മനസ്സിലാണ്. ആ അപ്പൊ ലാലേട്ടൻ ഒരു ചക്കര ഉമ്മ കൊടുത്തേ. എനിക്കല്ല, ലാലേട്ടൻ ഒരു ചക്കര ഉമ്മ. അല്ല, മേ ബി അവർക്ക് ഷൂട്ടിംഗ് തിരക്കുകളും കാര്യങ്ങളും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കാനായിട്ടുള്ളൊരു ഒരു സമയം ഉണ്ടാവില്ല. മേ ബി അതുകൊണ്ടായിരിക്കും. അല്ലാതെ സഹകരിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ മീറ്റിംഗ് വരാറും ഒരു ഇതിന്റെ ബൈലോയിൽ 4 പേര് വേണമെന്നാണ്, 4 വനിതകൾ വേണമെന്നുള്ളതാണ് ഇവിടെ നിർവചിക്കുന്നത്. അപ്പൊ അതിൽ ജയിച്ചത് വോട്ടിന്റെ കാര്യത്തിൽ ഒരാൾക്കാണ് ഹൈക്കോടതി കിട്ടിയത്. പക്ഷേ ബൈലോ പ്രകാരം വനിതകൾ വേണ്ടത് കൊണ്ടും മറ്റവരെക്കാളും വോട്ട് പറഞ്ഞ് അവരെയും കൂടെ അവരത് ബൈലോയാണ്, അല്ലാതെ അവരുടെ ഒരു ഇതല്ല. മമ്മൂക്കയ്ക്ക് വരാൻ പറ്റാത്ത വലിയ സംഘടന പോയില്ല. നമുക്ക് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വരുന്ന മമ്മൂക്കയാണ് ഞങ്ങളുടെ അമ്മ സംഘടനയിലെ ബാക്ക് ബെഞ്ചർ. ഭയങ്കര കമന്റ് അടിക്കാനും ഭയങ്കര ബഹളാക്കാനും ഒക്കെ മമ്മൂക്ക വേറൊരു ഫേസ് ആണ്. അതിൽ ഞങ്ങൾക്ക് മമ്മൂക്ക ഇംപ്രഷൻ ഭയങ്കര മിക്സ് ചെയ്യും. അല്ലെങ്കിൽ മമ്മൂക്ക ഏത് ഡ്രസ്സാണ് ഇടുന്നത്, മമ്മൂക്കയുടെ ഒരു ഭയമുണ്ടല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാർ യൂത്ത് ആൾക്കാർ വരെ ഇങ്ങനെ നിൽക്കും, ഞങ്ങൾ എന്തൊരു പറഞ്ഞു മനുഷ്യൻ. അത് ഈ പ്രശ്നം ഞങ്ങൾക്ക് മിസ് ചെയ്യും. അതിൽ അടുത്ത അമ്മയുടെ ഇൻസിഡന്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, അമ്മയുടെ മാസം നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അൻസീബയൊക്കെ ഇപ്പം ഭരണ സ്ഥാനത്തേക്കൊക്കെ വന്നല്ലോ, അപ്പൊ അതിലേക്കുള്ള പ്രതീക്ഷ എന്തൊക്കെയാണ്? എന്നെ വിളിച്ചിരുന്ന എക്സിക്യൂട്ടീവ് മെമ്പർ ആകാറുണ്ട്. പിന്നെ ഞാൻ നിൽക്കാതിരുന്നത് ഒന്നുമല്ല, കാരണം ഈ പറയുന്നത് പോലെ സമയമുണ്ടല്ലോ. അപ്പം അൻസീബയ്ക്കൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നതാണ്. അവരൊക്കെ ഈ പറയുന്നത് പോലെ നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരൊക്കെയാണ്. അൻസീബയൊക്കെ ഒരുപാട് വർഷമായിട്ട് അമ്മ സംഘടനയിലും ഉണ്ടായിരുന്ന ഇവരെക്കാളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു മുന്നേ അമ്മയിൽ മെമ്പറാണ്. ഞാൻ അമ്മയിൽ മെമ്പറായിട്ട് എനിക്ക് 2007 മെമ്പറായ ആളാണ്. 2007 മെമ്പറായെങ്കിൽ ഇപ്പം എത്ര വർഷമായില്ലേ? 15 വർഷത്തോളം ആയില്ലേ? അപ്പം നിൽക്കണം, ഇനി തുടങ്ങി. ഇപ്രാവശ്യം എന്നെ കുറേ വിളിച്ചതായിരുന്നു, പക്ഷേ ഞാൻ നിന്നില്ല. എങ്ങനെയായിരിക്കും, റിസ്ക് ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടിയിട്ട്. ഞാൻ കൂടുതൽ തൃശ്ശൂരൊക്കെ ആയിരിക്കും, അപ്പം
സമയത്തിന്റെ ഒക്കെ ഒരു കാരണം ഹസ്ബൻഡിനോട് ചോദിച്ചു ഹസ്ബൻഡ് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിട്ടാതിരുന്നത്. ഇവിടെ എന്റെ കൂടെ തന്നെ ഉള്ളവരാണ്, ഇവൻ അനന്യ ആണെങ്കിലും അനുസരി ആണെങ്കിലും ഒക്കെ എന്റെ കൂടെ തന്നെ അറിയുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ളവർ തന്നെയാണ്. സോ അവർ അടിപൊളിയായിട്ട് ചെയ്യും. മൂന്ന് പ്രോഗ്രാംസ് നടത്താൻ പ്ലാൻ ഒക്കെ ഉണ്ടല്ലോ. അമ്മ അടിപൊളിയായിട്ട് ചെയ്യും. പറഞ്ഞ അവാർഡ്സും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്താണ് അമ്മയെ. കാരണം അമ്മ ഒരു ഷോ നടത്തുമ്പോ ലാലേട്ടനുണ്ടാവും, അമ്മയ്ക്ക് ഉണ്ടാവും, അത് വേറൊരു ഷോയിലും ഏതെങ്കിലും ഒക്കെ ഒരു സൂപ്പർ സ്റ്റാർ അല്ല, ഇതെല്ലാരും ഉണ്ടല്ലോ. മാക്സിമം എല്ലാവരും സഹകരിച്ച് ഇതായ അമ്മനെ കുറെ കൂടെ ഫണ്ട് രൂപീകരിക്കാൻ പറ്റും. അമ്മ സംഘടന ഒരു 6 കോടി രൂപ എങ്കിലും മിനിമം ആണെങ്കിൽ ഒരു വർഷത്തേക്കെങ്കിലും വേണമെന്നൊരു കൈനീട്ടം 5000 വെച്ചിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങളിപ്പം ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ജോലിയുള്ള ആൾക്കാർ പോലെയുള്ള ജോലിയില്ലാത്ത ഓ അമ്മമാരുണ്ടെന്നറിയാം. അമ്മമാര് മാത്രമല്ല പല ഏജിലുള്ള ഒരു ഗുളിക മേടിക്കാനും അവർക്ക് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ പൈസ വലിയൊരു നമ്മൾ 5000 എന്ന് പറഞ്ഞ നിസ്സാരമായിട്ട് ചിലർക്ക് തോന്നായിരിക്കും. പക്ഷേ ഈ 5000 കൊണ്ട് അത് കാത്തു നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ വലിയൊരു കാര്യം തന്നെയാണ്. ശ്രുതിയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? പുതിയ വിശേഷങ്ങൾ ഒരു വെബ് സീരീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതേപോലെ ഈ സ്ത്രീ സംവരണം ഇലക്ഷനില് ഇപ്പം ഈ കുട്ടിച്ചാരി രമേശേട്ടൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പം പലരും പറയുന്നത് സ്ത്രീ സംരക്ഷണം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രം ഇലക്ഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് പുരുഷന്മാർക്ക് നിൽക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടിയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതായതിപ്പം രമേശേട്ടനെ തോറ്റു എന്ന് പറയുന്നത് വോട്ട് കൂടുതലായിരുന്നു, പക്ഷേ സ്ത്രീ സംരക്ഷണം പക്ഷെ അവിടെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയരുന്നത് വനിതകൾ മാത്രം അതായത് പുരുഷന്മാർക്ക് മത്സരിക്കാതെ വനിതകൾ മാത്രം മത്സരിക്കുന്ന അത്തരത്തിലുള്ള ഒരു സംഭരണമല്ല വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് അല്ല അങ്ങനല്ല ചേച്ചി, ഇപ്പം ഇപ്പോൾ ഒരു ഇലക്ഷൻ ഇപ്പോൾ ഒരു സ്റ്റാൻഡിലേക്കാണെങ്കിൽ അവിടെ സ്ത്രീകൾ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ ആ ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം 3 സീറ്റിലേക്ക് സ്ത്രീകൾ മാത്രം. അത് അമ്മയുടെ ബൈലോയിലുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും വനിതകൾ വേണം. വനിത മീൻസ് സ്ത്രീകളുടെ വിഷമങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും മറ്റൊരു 4 വനിതകൾ വേണം എന്നുള്ളത് അമ്മയുടെ ബൈലോ ഉണ്ടല്ലോ, അതിലുള്ളതാണ്. അതുകൊണ്ടാണ് അത്ര ചെയ്തത്. അപ്പം ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു 4 സീറ്റിലേക്ക് മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് സ്ത്രീകൾ മാത്രം മതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭരണം വേണ്ടിയിരുന്നില്ലേ? അതായത് ഇപ്പം ഒരു 4 സീറ്റിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പുരുഷന്മാരില്ല, സ്ത്രീകൾ മാത്രം മത്സരിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും 11 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വേണ്ടി 12 പേര് മത്സരിച്ചല്ലോ. അപ്പൊ അതില് 3 ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വനിതയോ കുട്ടിച്ചേച്ചി ആരെങ്കിലും ജയിച്ചിരുന്നെങ്കിൽ അതും കൂടെ പ്ലസ് 4 പേരായല്ലോ വനിത. ഇവൻ കുട്ടിച്ചേച്ചിയോ വനിതയോ ഇവർ 2 പേരും ജയിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇപ്പുറത്തു നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നിൽക്കുക ഒരു 2 പേര് അങ്ങനെ ആയല്ലോ. പക്ഷെ ശാരദിക്ക് ശാരദിക്ക് സീറ്റ് കിട്ടിയായിരുന്നു. അതാ ബൈലോയിലെ 4 ലേഡീസ് വേണ്ട മസ്റ്റാണ്, അറ്റ്ലീസ്റ്റ് 3 എങ്കിലും. സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അടുത്ത പ്രാവശ്യം പുള്ളിക്കാരന് ഒരു മുൻതൂക്കം കൊടുക്കും തീർച്ചയായിട്ടും. പിഷാരുടെ ഒക്കെ അല്ലെങ്കിലും ഇപ്പം അമ്മയുടെ ഒരു ഷോ ഒക്കെ വരുമ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് മീൻസ് നിൽക്കുകയും കൂടെ നിൽക്കുകയും ആടുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇവർക്ക് അമ്മ എന്ന് പറഞ്ഞതിൽ ഇപ്പം നമ്മൾക്കൊരു ഇലക്ഷൻ, അപ്പം അതിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുക ചെയ്യാൻ മീൻസ് കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാർ വരണം, അതിനു വേണ്ടിയിട്ടായിരിക്കും നടത്തുന്നു. അപ്പം അങ്ങനൊരു സംഭവമാണ്, അല്ലാതെ എല്ലാവരും ഇപ്പോൾ പ്രോഗ്രാം വരുമ്പോൾ സഹകരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രുതിയുടെ വീട് തൃശ്ശൂർ അല്ലേ? എൻ്റെ ബേസ് കണ്ണൂരാണ്, എൻ്റെ എറണാകുളം സെറ്റിലാണ്, ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂർ. അപ്പൊ ഈ പ്രാവശ്യം തൃശ്ശൂർ സുരേഷേട്ടനാണല്ലോ ജയിച്ചത്, മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സുരേഷേട്ടൻ എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരും തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ ഏത് രാജ്യത്തെ ഏത് ആര് ജയിച്ചാലും നമ്മൾ എന്താ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാം, അതിനായിട്ടാണല്ലോ നമ്മള് ജയിപ്പിക്കുന്നത്. അപ്പൊ നല്ലത് ചെയ്യുന്നു. എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? മീൻസ് ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ തൃശ്ശൂരിന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ? ഞാൻ രാഷ്ട്രീയത്തിൽ അത്രയും എനിക്ക് വലിയ അറിവില്ല. തൃശ്ശൂരിന്റെ ഒരു ബേസിക് നീഡ് ഇപ്പം എന്തായിരിക്കും ഉടനെ? തൃശ്ശൂരിൽ ഇപ്പം ബേസിക് ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം, 2 മൂന്ന് ദിവസം അതായത് ഫ്രൈഡേ ഞാൻ കാലിക്കറ്റ്
വിട്ട് തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോയി. തൃശ്ശൂർ ടു നമ്മുടെ റോഡുകൾ ആരെങ്കിലും ഒന്ന് നമ്മുടെ റോഡുകൾ ഒന്ന് ശരിയാക്കി തന്നാൽ മതി. എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ, എന്തോരം കുഴികളാണ് ഈ മഴ വരുന്ന സമയത്ത് കുഴികൾ വീണ് ബൈക്ക് യാത്രക്കാർക്ക് പ്രശ്നം അത് ഇത്. അത് വലിയൊരു കാര്യം, നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ പുറത്തൊക്കെ പോകും റോഡുകളൊക്കെ എന്തൊരു ഇതാണ്. ഇവിടുത്തെ റോഡ് ആരെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ, നല്ല റോഡ് ഭർത്താവ് വരുന്നുണ്ട്, വലിയ റോഡ് വരുന്നുണ്ട്, ശരിയാകും. ശരി, ഓക്കെ.